കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കണക്കുകൾ LDFന് അനുകൂലമാണ്. എന്നാൽ ഈ കണക്കുകൾ നിരത്തി സാങ്കേതികമായി വിജയസാധ്യത അവകാശപ്പെടാമെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ സാഹചര്യം അനുകൂലമാകണമെന്നില്ല. അതിന് കാരണങ്ങൾ പലതുണ്ട്. സിറ്റിംഗ് MPയും കേന്ദ്രമന്ത്രിയുമായ KC വേണുഗോപാലാണ് UDFന് വേണ്ടി ഇത്തവണയും ആലപ്പുഴയിൽ മത്സരത്തിനിറങ്ങുന്നത്. CPM ജില്ലാ സെക്രട്ടറിയും മുൻ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ CB ചന്ദ്രബാബു LDF ടിക്കറ്റിൽ ജനവിധി തേടുന്നു. RSPB നേതാവും മുൻ മന്ത്രിയുമായ പ്രൊഫസർ AV താമരാക്ഷൻ BJP പിന്തുണയോടെ മത്സര രംഗത്തുണ്ട്. അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷം നേടിയാണ് 2009 KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് ജയിച്ചു കയറിയത്. വേണുഗോപാലിന്റെ 57,635 വോട്ട് ഭൂരിപക്ഷം ഇടതു കോട്ടകളെ പോലും ഞെട്ടിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7-ൽ 6 നിയോജക മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിന്റെ കൈകളിലായി. 6 നിയോജക മണ്ഡലങ്ങളിലുമായി LDF 83,000 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി. ഈ ആത്മവിശ്വാസത്തിലാണ് LDF ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എംഎൽഎമാരോ MPമാരോ അല്ല MLA മാരോ മന്ത്രിമാരോ കഴിഞ്ഞ ഗവൺമെന്റ് ഒക്കെ ചെയ്ത കാര്യങ്ങൾ ഏതെങ്കിലും പൂർത്തിയാക്കാനുള്ള പൂർത്തിയാക്കുന്നു, അതെല്ലാം സ്വന്തം പറ്റിൽ എഴുതി വെക്കുകയാണ്. ഇതുകൊണ്ടത് കാര്യമില്ല. ഞാൻ അദ്ദേഹത്തെ വ്യക്തികളുടെ കുറ്റപ്പെടുത്തില്ല. ഒരു കോൺഗ്രസ് MP ക്ക് ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് അപ്പുറമൊന്നും ഒരു സ്കോപ്പും ഇല്ല അവർക്ക്. ഒരു കോൺഗ്രസ് MP ചെയ്തു, ഏതെങ്കിലും MP ചെയ്തു. ഒരു കോൺഗ്രസ് MPയും ഒരു കാലത്തും കേന്ദ്രത്തിൽ പോയി ഫൈറ്റ് ചെയ്ത് അവരെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി നിർത്തിയിട്ട് ഭീഷണിപ്പെടുത്തണമല്ലോ ഇവിടെ എളുപ്പാ. കാരണം ആ സീറ്റങ്ങൾ വരുടെ സീറ്റ് കൊടുക്കൂല, അല്ലെങ്കിൽ അവിടെ നിന്ന് തോട്ട് കളയവര് അല്ലേ. കേന്ദ്ര സഹമന്ത്രിമാർക്ക് എന്തെങ്കിലും അധികാരം ഉണ്ടെങ്കിൽ പറ ഭരണഘടനയെന്ന് വായിച്ച്. കേന്ദ്ര സഹമന്ത്രി എന്നൊരു സഹമന്ത്രിയെ ഇല്ല ഭരണഘടനയെ, ഉള്ളി ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. ഇന്ത്യ ക്യാബിനറ്റ് ദേർ ആർ ഉള്ളി ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് അല്ലേ. ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് ദ ക്യാബിനറ്റ് കോളീഗ്സ്, ദ പ്രസിഡന്റ്, ദ വൈസ് പ്രസിഡന്റ് അല്ലേ, ദ സ്പീക്കേഴ്സ്, ഡെപ്യൂട്ടി സ്പീക്കേഴ്സ് ആൻഡ് ചീഫ് ജസ്റ്റിസ് ആൻഡ് ദി ജസ്റ്റിസസ്, പബ്ലിക് സർവീസ് കമ്മീഷൻ, അറ്റോർണി ജനറൽ, ഇങ്ങനെയൊക്കെയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റികളെ ഇന്ത്യയിലുള്ളൂ. സഹമന്ത്രി എന്നൊരു മന്ത്രി ഇല്ല, വേണേ ഉണ്ടാക്കാം, പക്ഷേ പൊളിറ്റിക്കൽ ക്രിയേഷൻ. സഹമന്ത്രി ഈസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേഷൻ, ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ക്രിയേഷൻ ഓഫ് ദ കോൺഗ്രസ് പാർട്ടി. ആയിക്കോട്ടെ, നമ്മുടെ കുറേ സുഹൃത്തുക്കളായാലും നമുക്ക് തർക്കം, പക്ഷേ അവർ മനസ്സിലാക്കണം, നിങ്ങൾ അവിടെ പോയി നിങ്ങളുടെ പ്രശ്നം വിളിക്കാനൊന്നും ഒന്നും ഒരു ആലല പോലും വീഴില്ല, വീണ ചരിത്രമില്ല. അത് ജനങ്ങളോട് ഞങ്ങൾ പറയും. ഭൂരിപക്ഷം കണക്കുകൂട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാലിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നേരിടുന്നത് വലിയ വിഡ്ഢിതമാവും. ആരെക്കാളുപരി CPMന് ഇക്കാര്യം അറിയുകയും ചെയ്യാം. കാരണം കോൺഗ്രസിന് ആലപ്പുഴയിൽ അവതരിപ്പിക്കാൻ KC വേണുഗോപാലിനേക്കാൾ ജനപിന്തുണയുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയില്ല. മണ്ഡലത്തിൽ അത്രയ്ക്ക് ചിരപരിചിതനാണ് KC വേണുഗോപാൽ. കേന്ദ്രവിരുദ്ധ വികാരങ്ങൾക്കിടയിലും വോട്ടർമാരെ സ്വാധീനിക്കാൻ പോന്ന സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹം. പ്രതികൂല ഘടകങ്ങളാകുന്ന ഒന്ന് രണ്ട് വിഷയങ്ങൾ വന്നു, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ഗ്യാസിൻ്റെ കാര്യത്തിലായാലും സബ്സിഡൈസ്ഡ് പെട്രോളിൻ്റെ കാര്യത്തിലായാലും നിരന്തരമായി ഉണ്ടാകുന്ന വില മാറ്റങ്ങളുടെ കാര്യമായാലും അതിനെല്ലാം ഒരു നിർബന്ധിതമായ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ വേണമെന്നുള്ള ആവശ്യം ജനങ്ങൾക്കുണ്ടായി. അത് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത് ഒരു പരിഷ്കരണം വന്നു. ഭാവിയിലത് വലിയ നേട്ടമാണ്, പക്ഷെ തുടങ്ങിയ സമയത്ത് ഉണ്ടായിരിക്കുന്ന ഒരു ഒരു പ്രയാസം അത് മാറ്റിയെടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ ജനങ്ങളുടെ ആഗ്രഹം, അതെല്ലാം നടപ്പിലായി കഴിഞ്ഞപ്പോൾ അത് വഴി ഉണ്ടാകുന്ന മെച്ചപ്പെട്ട അവസ്ഥ, ഇതെല്ലാം ജനങ്ങളെ ബാധിക്കുന്ന ഒന്നാണ്. പിന്നെ ചില ബോധപൂർവ്വം ചില നടപടികൾ സർക്കാരിനെ കരുതേച്ച് കാണിക്കാൻ വേണ്ടി ഉണ്ടായി എന്നുള്ളതും ജനമനസ്സുകളിൽ ഈ തെരഞ്ഞെടുപ്പുകളിലൂടെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഞങ്ങൾ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. സീറ്റ് തർക്കത്തിന്റെ പേരിലുള്ള RSPയുടെ മുന്നണി മാറ്റവും ആലപ്പുഴയിൽ LDFന് തിരിച്ചടിയാകും. കാരണം മണ്ഡലത്തിൽ RSPയുടെ സ്വാധീനം എഴുതി തള്ളാനാവില്ല. അതേസമയം CPMൽ ഗ്രൂപ്പ് വഴക്കിന്റെ പേരിലുണ്ടായ തർക്കങ്ങൾ ഇടതുമുന്നണിക്ക് തലവേദനയാകില്ല. ഇരു വിഭാഗങ്ങൾക്കും സ്വീകാര്യനാണ് ഇടതു സ്ഥാനാർത്ഥി CB ചന്ദ്രബാബു.
ഈഴവ ധീവര നായർ സമുദായങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലവുമാണ് ആലപ്പുഴ. പ്രബല മുന്നണികളിലെ സ്ഥാനാർത്ഥികൾ ഈ മൂന്ന് സമുദായത്തിലും പെടുന്നവരാണ്. ഈഴവ സമുദായത്തിന്റെ ഭൂരിപക്ഷം വോട്ടുകളും LDFന്റെ പെട്ടിയിലാണ് വീണിരുന്നത്. മറ്റ് സമുദായങ്ങളുടെ വോട്ടുകൾ UDFന് അനുകൂലമായിരുന്നതാലും. എന്നാൽ ഇത്തവണ പ്രൊഫസർ AV താമരാക്ഷന്റെ സ്ഥാനാർത്ഥിത്വം പരമ്പരാഗതമായി ലഭിച്ചിരുന്ന ധീവര വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുമെന്ന ആശങ്ക UDFനുണ്ട്. കാരണം ഇവിടെ ഒരു ഹിന്ദു എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളേണ്ടതാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിൽ തന്നെ പല വിഭാഗം മുസ്ലിം സമുദായത്തിലുണ്ട്. പക്ഷെ മുസ്ലിം എന്ന നിലയിൽ അവർ അഭിമാനം കൊള്ളുന്നുണ്ട്. അതുപോലെ ക്രിസ്ത്യൻ സമുദായത്തിൽ പല വിഭാഗങ്ങളുണ്ട്. പക്ഷെ അവർ ക്രിസ്ത്യാനി എന്ന നിലയിൽ അഭിമാനം കൊള്ളുന്നുണ്ട്. ഈ അതോടൊപ്പം തന്നെ ഹിന്ദുക്കളിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഹിന്ദു എന്ന് പറയുന്ന കാര്യത്തിൽ അഭിമാനം കൊള്ളുകയാണ് വേണ്ടത്. കാരണം നമ്മൾ ആരും തോൽപ്പിക്കാനല്ല, സ്വയം നിലനിൽപ്പിന് വേണ്ടിയിട്ട് സാമുദായിക ശക്തി സമാഹരണത്തിലൂടെ സാമൂഹ്യ നീതി നേടാൻ സാധിക്കൂ എന്ന ആ സാമാന്യ ന്യായം. അതുകൊണ്ട് മുസ്ലിമിന് കൊടുക്കരുത്, ഈഴവന് പിന്നെ ക്രിസ്ത്യാനിക്ക് കൊടുക്കുന്നത്. അവർക്കെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ജനസംഖ്യ ആനുപാതികമായ അധികാര അവകാശങ്ങളെല്ലാം കൊടുക്കണം. പതിവ് പോലെ ഈ തെരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്യാൻ നിരവധി വിഷയങ്ങളുണ്ട്. അവശ്യ സാധനങ്ങളുടെയും പാചകവാതകത്തിൻ്റെയും വിലവർദ്ധനവും രാജ്യം ഉറ്റുനോക്കിയ അഴിമതി കഥകളും പ്രാദേശിക വികസന പ്രശ്നങ്ങളും മുന്നണികൾ പ്രചരണായുധമാക്കും. സോളാർ വാദമടക്കം ഇടതു മുന്നണി പ്രചരണത്തിന് ഉപയോഗിക്കുമ്പോൾ പ്രതിരോധ കോട്ട തീർക്കാൻ UDF നന്നേ വിയർപ്പൊഴുക്കേണ്ടി വരും. രണ്ടാം UPA സർക്കാരും UDF നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരും മുൾമുനയിൽ നിന്ന ഭൂതകാല സംഭവ വികാസങ്ങൾ ഇടതു ക്യാമ്പിന് ആശ്വാസം പകർന്നതാണ്. രാജ്യം ഞെട്ടിയ അഴിമതി കഥകളും അവശ്യ സാധനങ്ങളുടെയും പാചകവാതകത്തിന്റെയും വിലവർദ്ധനവും ജനജീവിതം ദുസ്സഹമാക്കിയ നാളുകളാണ് കഴിഞ്ഞുപോയത്. സംസ്ഥാനത്ത് സോളാർ വിവാദമുണ്ടാക്കിയ രാഷ്ട്രീയ കാലാവസ്ഥയും പൂർണ്ണമായും മാഞ്ഞുപോയിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് ആലപ്പുഴ 16th ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. വിലക്കയറ്റവും അഴിമതിയും വിവാദങ്ങളും മാത്രമല്ല പ്രാദേശിക വികസന പ്രശ്നങ്ങളും മുന്നണികൾ പ്രചരണായുധമാക്കും. അതിനുതകുന്ന പ്രാദേശിക വിഷയങ്ങൾ ഒരുപാടുണ്ട്. ആലപ്പുഴയിൽ ബൈപ്പാസ്, മെഡിക്കൽ കോളേജ് ആശുപത്രി, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തകർച്ച തുടങ്ങിയ വിഷയങ്ങളിലൂന്നിയാവും ഇടതുമുന്നണിയുടെ പ്രചരണം. ആലപ്പുഴയെ സംബന്ധിക്കുന്ന വികസന പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനമായി ആലപ്പുഴയിലെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുക എന്നതാണ്. ദേശീയപാതയുടെ ഇന്നത്തെ ഈ അതീവ ഗൗരവമായ ദുസ്ഥിതി, അതുപോലെ തന്നെ ബൈപ്പാസ് നിർമ്മാണം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള പ്രശ്നമാണ്. മറ്റൊന്ന് റെയിൽവേ വികസനമാണ്. റെയിൽവേ യാത്രാ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തുക, യാത്രക്കാർക്ക് ന്യായമായ സൗകര്യങ്ങൾ ക്രമീകരിക്കുക, ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിൻ്റെ ഭാഗമായി ആലപ്പുഴ മാതൃകാ സ്റ്റേഷനാക്കുമെന്നെല്ലാം 4-5 വർഷക്കാലം മുമ്പ് പറയുകയുണ്ടായി. ഒന്നും നടന്നില്ല. യാതൊരു സൗകര്യമൊന്നും ഇപ്പോൾ അവിടെ ലഭ്യമല്ല. അതുപോലെ റെയിൽവേയും ഓട്ടോകാസ്റ്റും ചേർന്നിട്ടുള്ള സംയുക്ത സംരംഭം, അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തീകരിച്ചതാണ്. അതിപ്പോൾ അനിശ്ചിതാവസ്ഥയിലായിരിക്കുകയാണ്. പിന്നെ കുട്ടനാട് പാക്കേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ നവീകരണം, അതുപോലെ വിവിധ സ്ഥാപന പൊതുമേഖലാ വ്യവസായങ്ങളും പൊതുമേഖലാ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, തീരപ്രദേശത്തെ കടലാക്രമണത്തിൻ്റെ ഭീഷണിയിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുക, മത്സ്യത്തൊഴിലാളികൾ, അതുപോലുള്ള വളരെ ദരിദ്രരായ സാധാരണക്കാരായ ആളുകൾ, അവർക്കൊരു ആനുകൂല്യം ലഭിക്കാത്ത വിധത്തിൽ അവർക്ക് അവരുടെ റേഷൻ കാർഡുകൾ APL ആണ്. ആ APL റേഷൻ കാർഡുകൾ BPL ആക്കും എന്ന പ്രഖ്യാപനം ഗവൺമെൻറ് നടത്തുന്നുണ്ട്. അത്ര ഒട്ടേറെ പ്രശ്നങ്ങൾ തീരദേശത്തെയും മറ്റു പ്രദേശങ്ങളിലെയും സാധാരണക്കാരായ ജനങ്ങൾ നേരിടുന്നുണ്ട്. അവയ്ക്ക് ശരിയായി ശാശ്വതമായി പരിഹാരം കാണാനുള്ള ഇടപെടലാണ് ആവശ്യം. വെറും പ്രതികരണ കോലാഹലങ്ങളല്ല. പ്രശ്നങ്ങളിൽ ഓരോന്നിന്റെയും നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കി അതിൽ പ്രതിവിധി കണ്ടെത്തുന്നതിനുള്ള ഇടപെടലാണ് ആവശ്യം. മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ എണ്ണിപ്പറഞ്ഞാണ് വലതുപക്ഷം വോട്ട് തേടിയിറങ്ങുന്നത്. കഴിഞ്ഞ 5 വർഷം ആലപ്പുഴയിൽ ഉണ്ടാക്കിയെന്ന് അവകാശപ്പെടുന്ന മാറ്റം UDF ഉയർത്തിക്കാട്ടുന്നു. 3 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാനാകാത്ത ബൈപ്പാസ് തന്നെയാണ് UDFന്റെയും മുഖ്യ പ്രചരണ വിഷയം. ബൈപ്പാസിനായി എല്ലാ സാങ്കേതികാനുമതികളും നേടിയെടുത്തെന്ന അവകാശവാദം ഉന്നയിച്ചാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണങ്ങളെ UDF പ്രതിരോധിക്കുന്നത്.
വണ്ടാനം മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കുന്നതിനായി PMSSY പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതും പാസ്പോർട്ട് സേവാ കേന്ദ്രം തുടങ്ങിയതും മെഗാ ടൂറിസം പദ്ധതിയും ആളില്ല ലെവൽ ക്രോസുകളിൽ ജീവനക്കാരെ നിയമിച്ചതുമെല്ലാം ഐക്യജനാധിപത്യ മുന്നണി അക്കമിട്ട് നിരത്തുന്നു. 5 വർഷം പൂർത്തിയാകുമ്പോൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ മഹാഭൂരിപക്ഷവും നടപ്പിലാക്കാനുള്ള നടപടിയായി കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമത് ആലപ്പുഴ ബൈപ്പാസിൻ്റെ കാര്യം തന്നെ, ആലപ്പുഴ ബൈപ്പാസ് ഏറ്റവും ഒരു 27 വർഷക്കാലത്തെ പഴക്കമുള്ളതായിരുന്നു. ഒരുപാട് കുരുക്കുകളുള്ള സങ്കീർണതകളുള്ള ഒരു പ്രശ്നം. ആ പ്രശ്നത്തിന് ഏറ്റവും ഒടുവിലായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ പകുതി തുക എടുത്തുകൊണ്ട് MMR ഫണ്ട് സ്റ്റാൻഡിംഗ് വെച്ചു. ആദ്യത്തെ ടെൻഡർ കഴിഞ്ഞു, രണ്ടാമത്തെ ടെൻഡർ കഴിഞ്ഞു, ഫൈനൽ ടെൻഡർ ഇനി സാർ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുക. അതിൻ്റെ എല്ലാ സാങ്കേതിക കുരുക്കും അവസാനിച്ചു. ആലപ്പുഴ ബൈപ്പാസ് യാഥാർത്ഥ്യമാകും. 2 വർഷത്തിനുള്ളിൽ ആലപ്പുഴ ബൈപ്പാസ് ഫ്ലൈ ഓവറോടുകൂടി യാഥാർത്ഥ്യമാകുന്നതിന് നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2, ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ പ്രശ്നമായിരുന്നു നമ്മൾ ഏറ്റവും അടുത്ത കാര്യം. ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിൽ ഒന്നാക്കി മാറ്റാനുള്ള പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതിയായിട്ടുള്ള PMSSY പെടുത്തി 150 കോടി രൂപ ആലപ്പുഴ മെഡിക്കൽ കോളേജിന് അനുവദിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ നേട്ടമായിട്ട് കാണാൻ സാധിക്കും. അതുകൂടാതെ മിനി RCC ആയി ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ ഉയർത്താൻ കാൻസർ സെൻറ്ററിനോട് ഇപ്പോൾ 6 കോടി രൂപ കേന്ദ്രം സഹായിച്ചു. 42 കോടി രൂപ രണ്ടാം ഘട്ടമായി സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മണ്ഡലത്തിൽ തിങ്ങിപ്പാർക്കുന്ന മത്സ്യത്തൊഴിലാളികളെയും കയർ തൊഴിലാളികളെയും ഭരണപക്ഷം മറന്നു എന്ന ആരോപണവും ശക്തമാണ്. ഈ ആരോപണം സത്യസന്ധമല്ലെന്ന് പറയാനുമാവില്ല. വർഷം 5 കഴിഞ്ഞിട്ടും ഈ മേഖലയിൽ പുരോഗതി അവകാശപ്പെടാൻ കഴിയില്ല.